വെൽക്കം ടു ഈസ്റ്റ് ഇൻഡീസ്. അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും പപ്പയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പപ്പയുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ്സ് വൈനാണ്, ഒരു സ്പെഷ്യൽ ഡേറ്റ്സ് വൈൻ. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഫാമിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കുന്ന ഡേറ്റ്സ് ആണ്. അപ്പോൾ അവർ കഴുകുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പപ്പയായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കാം. മുറിച്ച് അതിൻ്റെ കുരൊക്കെ കളഞ്ഞ് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായി ഞാൻ. പുറത്തു കൊണ്ട് വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി പിന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കി മാത്രം കുരു കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ കഷ്ടി ഇപ്പോൾ ഒരു കിലോ ഉണ്ടാവുന്നിരിക്കണം. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു കിലോൻ്റെ അത് ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് വേണം പഞ്ചസാര വേണം, അത് നമ്മുടെ മധുരത്തിനെ സിച്ചിട്ട്. പിന്നെ കുറച്ച് ഏലക്ക കരിയാമ്പൂ ഇതൊക്കെ വേണം. പിന്നെ കറുവപ്പട്ട ഇതുണ്ടായിക്കോട്ടെ, നല്ല വീര്യം കിട്ടും. പിന്നെ ഗോതമ്പ്, ഇങ്ങനെ ശരിക്കുള്ള ഗോതമ്പ് അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്കൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഇഷ്ടത്തിലൊക്കെ. അവനെ തിളപ്പിച്ച ആറിയ വെള്ളം അത് നിർബന്ധമാണ്. ഒന്നര ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ അത്ര ചെയ്യും. നമുക്ക് കുറവുണ്ടാക്കി മതി എന്താ വെച്ച് കഴിഞ്ഞാൽ, വെള്ളം മതി നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഈസ്റ്റ് വേണം. ഇതൊക്കെയാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ പിടുത്തൊന്നും ഇല്ലാക്കി നോക്കാം. ഓക്കെ, നമുക്ക് തന്നെ കുടിക്കാനുള്ളതാണോ? അപ്പൊ നമ്മൾ ആദ്യം ഈ ഡേറ്റ്സ് നമ്മൾ ഇതിലേക്ക് ഇടണം, തേന് കുപ്പിരിക്കുന്ന ഇടണം. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒരു ഒരു സ്റ്റെപ്പ് ബൈ ചെയ്യണ പോലെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇങ്ങനെ വെതറി. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഡേറ്റ്സ് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഒരു തട്ട് പോലെ ഉണ്ടാക്കാച്ചിട്ടുണ്ടോ, ഇളക്കാനൊക്കെ സൗകര്യമായിരിക്കും, പെട്ടെന്ന് മധുരം പിടിക്കാനൊക്കെ സൗകര്യമായിരിക്കും. ഓക്കെ, എന്നിട്ട് കുറച്ചുകൂടി ഇതിട്ടു. ഒന്നാമത് ഈ ഡേറ്റ്സ് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഡേറ്റ്സ് ആണ് അത് അവര് നോക്കിയപ്പോൾ ഇത് നല്ല ഏറ്റവും കൂടുതൽ മധുരം കണ്ടത്. അപ്പം ഇതാ പൊട്ടിച്ചു കൊടുത്തു ഞാൻ. വേറെ ഡേറ്റ്സ് കൂടി ഉണ്ട്, അത് ഞാൻ പൊട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇത് സക്സസ് ആയി ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞു കേട്ടോ, ഇത് മാറ്റി വയ്ക്കാം. അപ്പം ഇത് ഇത്രേ ഉള്ളു. ഇത് ഇതിൽ ഇനി പൺസാര, ഈ പഞ്ചസാര നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി കൂളിടാം. കിട്ടുന്നോട്ടെ അങ്ങോട്ട് പഞ്ചസാര. ഓക്കെ ഓക്കെ, പഞ്ചസാര ഇട്ടു. ഇത് കുറച്ചൊരു പണി കിട്ടാം പഞ്ചസാര, കുറച്ച് കൂടുതലായിക്കോട്ടെ പഞ്ചസാര. ഇനി അത് മതി മതിയാവും. ഓക്കെ, ഇനി നമുക്കിതിൽ ഇത് കറുവപ്പട്ട 3-4 പീസ് ആണ് ഇടാം. നല്ലതായിക്കോട്ടെ, കറുവപ്പട്ട കറുവപ്പട്ട ഇട്ടു. അത് കഴിഞ്ഞ് ഇത് ഏലക്ക കരിയാമ്പൂ ഒരു 5-8 ഏലക്കയും ഒരു 5-8 കരിയാമ്പും വീര്യം കിട്ടും കിടക്കട്ടെ. ഓക്കെ, അത്ര മതി വന്നിരിക്കുന്നു. ഇതിങ്ങനെ ഒന്ന് ഇളക്കണം നമുക്ക്. അതിനൊരു ഈസ്റ്റ് ഇട്ടിട്ടില്ല, പിന്നെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ്സും പഞ്ചസാര ഏലക്ക കരിയാമ്പൂ പിന്നെ പട്ട അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ, ഇവിടെ നമ്മളിങ്ങനെ കുപ്പി ബോട്ടിൽ ഇങ്ങനെ ഇളക്കണം എന്നിട്ട് ഇങ്ങനെ മിക്സാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ മിക്സായിരിക്കും. വേണമെങ്കിൽ നമ്മുടെ ഈ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കോ, ഇട്ടാണെങ്കിൽ ഇപ്പോൾ കുലുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്തു ചെയ്യുക, നമ്മളൊരു 1 ടീസ്പൂണ് ഗോതമ്പ്, ശരിക്കുള്ള ഗോതമ്പിൻ്റെ മുത്ത്, അത് നമ്മൾ 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഇട്ടു.
ഫുള്ള് രണ്ട് ടീസ്പൂൺ ഉണ്ടോ ഒന്നര ടീസ്പൂൺ ഉണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഒന്ന് കലക്കിയിട്ട് ഈ വിതളപ്പിച്ച ആറിയ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കണം ഇല്ലേ അതെങ്ങോട്ട് ഒഴിക്കുക ഓക്കെ ഒരു മുക്കാ ഭാഗമായിക്കോട്ടെ സാധാരണ വേറെ ഒരു മുക്കാ ഭാഗമായിക്കോട്ടെ ആ മതി ഓക്കെ അത് കഴിഞ്ഞ് ഈസ്റ്റ് നമുക്കൊരു ഇത് തരിയുള്ള ഈസ്റ്റാടാ അത് നമുക്കൊരു ഒരു മുക്കാൽ ടീസ്പൂൺ ഇത് തരി ഇല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് പതപ്പിച്ചിട്ട് തരി വെള്ളത്തിൽ പതപ്പിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായിരിക്കും എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് സംഭവം വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം വീട്ടിലിരുന്നിട്ട് കുടിക്കാം ഒക്കെ ചെയ്യാം വീട്ടുകാർക്കും ശല്യമില്ല പുറത്ത് പോയി പോകും വേണ്ട നല്ല വീര്യമുണ്ട് ഓക്കെ ഡേറ്റ്സ് ആണെങ്കിൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നാട്ടിലാണെങ്കിൽ പല സാധനം ഉണ്ടാക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ വൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്തിരി വൈൻ പക്ഷെ അത് മധുരം കുറച്ച് കുറഞ്ഞു പോയി അത് കഴിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഉണ്ടായി വരും ഇതൊരു 15 ദിവസം 14 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അടുത്ത വൈൻ ഉണ്ടാക്കണം പഴത്തിൻ്റെ വൈൻ ഉണ്ടാക്കാം അടുത്തത് പഴം ഒരു കൊല പഴം വാങ്ങിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കണം എല്ലാം അതുകൊണ്ടും വൈൻ ഉണ്ടാക്കാം പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ഭരണി എപ്പോഴും ഉണ്ടാവണം നല്ലത് എപ്പോഴും രണ്ട് മുഖമാണ് ഒരു ഭരണി എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ അടുത്ത് പൊട്ടിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ വേണമെങ്കിൽ കുറച്ച് തരിയോട് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഒരു ബോട്ടിലിൻ്റെ ഒരു മുക്കഭാഗമായിക്കോട്ടെ ഓക്കെ പിന്നെ മധുരം കുറവാണെങ്കിൽ പിന്നെ നമുക്കൊരു 10-15 ദിവസം കഴിഞ്ഞിട്ട് മധുരം വേണമെങ്കിൽ ഇതിൽ ചേർക്കാം നമുക്കൊരു പൺസാര അങ്ങനെ ഒന്നൊക്കെ അരിയിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറായിട്ട് വരും അത് വേണമെങ്കിൽ ഇടാം മധുരം കുറവാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇളക്കി നമ്മളിങ്ങനെ വെച്ചു ഇപ്പോൾ ഞങ്ങളുടെ മുന്തിരി വൈനാണ് ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാം പക്ഷെ ഇത് മധുരം കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ കുറച്ച് കമ്പനിയുണ്ട് അപ്പം മധുരം കുറച്ച് കുറച്ചിട്ടതാണ് ഇതിൽ പക്ഷേ ഡേറ്റ്സ് ആയ കാരണം നല്ല മധുരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഡേറ്റ്സ് ഒറിജിനലാണല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല മുന്തിരി എന്തോ ശരിയാവില്ല മുന്തിരി കൈക്ക് വരില്ലേ ഒരു കുരു പെട്ടോ സംശയമുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ തിരുത്തേക്കാൻ പോകണം തുണി കിട്ടിയിട്ട് അയർ ടൈറ്റുള്ള സാധനമാണത് അതുകൊണ്ട് ഞാനിപ്പോൾ അത് വെക്കുന്നില്ല ശരി അതൊരു അയർ കാരണം കുറച്ച് എന്നാലതിൻ്റെ ആ ഒരു പഴകുള്ളൂ പക്ഷേ നമുക്ക് തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാണികൾ കയറാണ്ടിക്കാരാണ് ഈ തുണി വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ തുണി വെച്ചിട്ട് പിന്നെ നമ്മുടെ വൈഫിൻ്റെ കുറച്ചൊരു പണിയുണ്ട് ഈ നൂലുകൊണ്ടുള്ള കളികളുണ്ട് നൂലുകൊണ്ടുള്ള എന്നിട്ട് യാണുകൊണ്ടുള്ള കളികൾ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കെട്ടി വരുന്നുണ്ട് അങ്ങനെ കെട്ടി ഇനി ഞാൻ എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഡെയിലി എടുത്തിട്ട് ഒന്ന് ഇളക്കി പോകാം ഞാൻ ഡ്യൂട്ടിക്ക് പോവാണെങ്കിൽ നമുക്ക് മറക്കും നമ്മൾ കാലത്തേറ്റ് പോകും നമ്മൾ കാണില്ല അപ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് എടുത്തിട്ട് കെട്ടഴിച്ചിട്ട് എന്ത് ചെയ്യണം ഒന്ന് അഴിച്ച് ഇളക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഓക്കെ അയ്യോ കെട്ടാൻ പറ്റുന്നില്ല കേട്ടോ തീരുന്നു ഓക്കെ എടുത്തിട്ട് കെട്ടി വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവുക കഴിഞ്ഞാൽ അണികൾ കയറും അപ്പോൾ അത് കയറാൻ പാടില്ല കെട്ടി വെച്ചിട്ടുണ്ട് ഇത് വെറുതെ ഇങ്ങനെ വെച്ച മതി മുകളിൽ വെറുതെ ഒരു പാരത്തിന് ഇങ്ങനെ ടൈറ്റാക്കി അയർ ചെറുതായിട്ട് കയറണം വരിക കെട്ടി വെച്ചിട്ടുണ്ട് ഭരണി ഭരണി അല്ല ചില്ലിൻ്റെ പാത്രം അത് കഴിഞ്ഞിട്ട് ചില്ലിൻ്റെ അടുത്തത് അയർ ടൈറ്റ് തരണം അയർ ടൈറ്റ് പാടില്ല ഞാനിത് അറിഞ്ഞിടത്തോളം ഈ ഡേറ്റ്സിന് ഭയങ്കര വീര്യം കൂടുതലാണ് മുന്തിരിയെ പോലെയല്ല അപ്പോൾ ഇത് തുറന്ന് ഒരു ചെറിയ അയർ ഗ്യാപ്പ് ഉണ്ടാവണം നല്ലതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇന്നിപ്പോൾ നാളെ തുറക്കുന്നതാണ് അപ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ല നാളെ തുറന്നു നോക്കാം നേരം ഇളക്കി വയ്ക്കണം അങ്ങനെ ഒരു 5 ദിവസം അങ്ങനെ ചെയ്യണം അത് ചെയ്തതിന് ശേഷം നന്നായിട്ട് കെട്ടി വയ്ക്കാം ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ മോള് നാളെ നീ നോക്കിയിട്ട് നാളെ മറ്റൊക്കെ ഒന്ന് ഇളക്കി വയ്ക്കുക അത് നല്ല ഡ്രൈ ആയതുകൊണ്ട് ഡ്രൈ കയ്യിലുള്ള ഇളക്കിയിട്ട് എടുത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് ശരിയായി അപ്പോൾ ഇത് റെഡി ആയി വന്നതിന് ശേഷമുള്ള പപ്പ അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക ബൈ